ഈ വെണ്ണലയിലെ വിദ്വേഷ പ്രസംഗം കേസിൽ പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നൊരു ഉത്തരവുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ അതിന്റെ നടപടികളൊക്കെ പൂർത്തിയായിരുന്നു. അപ്പോൾ കോടതി തന്നെ ചോദിച്ചത് ഈ തിരുവനന്തപുരത്ത് ഇങ്ങനൊരു കേസുണ്ടായപ്പോൾ തിരുവനന്തപുരം കോടതി ഒരു മുന്നറിയിപ്പ് കൊടുത്തില്ലേ, ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കരുതെന്ന്. അപ്പോൾ ഇന്ന് എപ്പോഴാണ് ഈ ഒരു ഉത്തരവ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, എന്തൊക്കെയാണ് സാധ്യതകൾ? രാവിലെ 11:00-12:00 ഇടയിൽ നമുക്ക് അതിൻ്റെ ഒരു ഉത്തരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. വെണ്ണലയിലെ വിദ്വേഷ പ്രസംഗത്തിൽ പി സി ജോർജിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കോടതി കേസെടുത്തിരുന്നത്. പക്ഷേ പി സി ജോർജ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല തിരുവനന്തപുരത്തെ കോടതി തനിക്ക് ജാമ്യം നൽകിയിരുന്നതാണ്. ആ ജാമ്യം റദ്ദാക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. താൻ തുടർച്ചയായി സമാനമായ കുറ്റങ്ങൾ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാൻ പോലീസ് മനഃപൂർവ്വമായി കെട്ടിച്ചമച്ച കേസാണ് എന്നാണ് പി സി ജോർജ് വാദിക്കുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് തിരുവനന്തപുരത്തിന് സമാനമായ ഒരു വിദ്വേഷ പ്രസംഗമാണ് ഇവിടെ നടത്തിയത്, അത് ആളുകൾ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതാണ്, അങ്ങനെ ഒരു വിദ്വേഷ പ്രസംഗം നടത്തുന്നതിനൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു വിദ്വേഷ പ്രസംഗം വീണ്ടും ആവർത്തിക്കുന്നതിന് ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ആ ഗൂഢാലോചന പരിശോധിക്കപ്പെടേണ്ടതാണ്. മാത്രവുമല്ല ഇത്തരത്തിൽ സമാനമായ കുറ്റകൃത്യം ഒരു ജാമ്യ വ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ട് സമാനമായ ഒരു കുറ്റകൃത്യം ആവർത്തിക്കുന്നതിന് പിന്നിൽ ചില ദുരുദ്ദേശങ്ങളും ഗൂഢോദ്ദേശങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം അനുവദിക്കരുത്. പി സി ജോർജിനെ കസ്റ്റഡി എടുത്ത് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പോലീസ് നിലപാട് കോടതി തന്നെ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം, ശാലിനി സൂചിപ്പിച്ചതുപോലെ ഈ തിരുവനന്തപുരത്തെ ജാമ്യ വ്യവസ്ഥയിൽ ഇത്തരത്തിലുള്ള സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കരുത് എന്ന് വ്യവസ്ഥ ഉണ്ടായിരുന്നതല്ല എന്ന് കോടതി മുറിയിൽ വെച്ച് ജഡ്ജി ചോദിക്കുകയും ചെയ്തു. എന്തായാലും ഉച്ചയ്ക്ക് മുമ്പായി തന്നെ ഇക്കാര്യത്തിൽ തീരുമാനം ഇന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ശാലിനി.